മൂസ എന്തൊക്കെയുണ്ട്? ഐലണ്ട്, മത്തിയുണ്ട്, പിയാപ്പിളക്കോരുണ്ട്. അതല്ല, ഏ മൂസക്ക് എന്തൊക്കെ വിശേഷം? ഞമ്മക്ക് എന്ത് വിശേഷം? പ്രത്യേകിച്ച് ഒന്നുമില്ല. തട്ടിമുട്ടി അങ്ങനെ പോണ്. നിങ്ങക്ക് എന്തുണ്ട് വിശേഷം? എന്ത് വിശേഷം മൂസ? നമ്മള് തട്ടിമുട്ടി അങ്ങ് പോകുന്നു. ഓരോ ദിവസവും എങ്ങനെയൊക്കെയോ കഴിഞ്ഞു പോകുന്നു. സത്യം, ഓരോ ദിവസവും കഴിഞ്ഞു പോകുമ്പോഴും എങ്ങനെയാ കഴിഞ്ഞു പോകണമെന്ന് അത്ഭുതപ്പെടുക. ഞമ്മള് വിലക്കയറ്റവും കുട്ടികളെ പഠിത്തവും എല്ലാം കൂടി എന്താപ്പോ അല്ലാപ്പ്? കുട്ടികളെ പഠിത്തം എന്ന് പറഞ്ഞാലേ, പഠിത്തം മാത്രമല്ലല്ലോ, വണ്ടിക്കൂലി, മൊബൈൽ റീചാർജ്, മാറുന്ന ഫാഷൻ അനുസരിച്ചുള്ള ഡ്രസ്സ്, ഷൂസ്, വാച്ച്. എനിക്കുണ്ടൊന്ന്, പ്ലസ് ടുലാ. മാസാമാസം ബാബർ ഷാപ്പിൽ പോയി മുടിയും താടിയും ഡിസൈൻ ചെയ്യാൻ വേണോ? ഓൻ 700 രൂപ. ഈ ഡിസൈൻ ചെയ്തുകൊണ്ട് വരുന്ന താടിയും മുടിയും കണ്ടാലുണ്ടല്ലോ, കൊറേ കേറ്റൂല. അതെ, ആ മോഡൽ ഒന്നും ഇക്കുണ്ട് പേരയില്. ഞമ്മളെ കഷ്ടപ്പാട് വല്ലത് ഇവർക്കറിയൂ? ഓർക്ക് ചോദിക്കുമ്പോ ചോദിക്കുമ്പോ പൈസ കൊടുത്തില്ലെങ്കിൽ എന്താ ഒരു ഭാവോ? ഒരു മോളുണ്ട്, മേക്കപ്പ് സാധനത്തിനും ബ്യൂട്ടി പാർലർ പോകാൻ വേണ്ടി മാത്രം ഓക്കെ വേണം സംഖ്യ. എനിക്ക് പിന്നെ മോളില്ല. ഭാഗ്യവാനങ്ങള്. അതിനും കൂടെ ഭാര്യ ചെലവാക്കുന്നുണ്ട്. എന്താ ചെയ്യ? എന്ത് ചെയ്യാ മൂസ? അനുഭവിക്കാ. മത്തി എന്താ വില? ഇത് സാധാരണ മത്തിയല്ല, ഒമാ മത്തിയ. ഒമാ മത്തിയോ? ആ ഒമാൻ പോയി ആരാ പിടിച്ചോണ്ടോന്ന്? അതൊന്നും ഞമ്മക്കറിയില്ല. നമ്മളെ നാടൻ മത്തിനെക്കാട്ടും വലുപ്പമുണ്ട്, ഗമയുണ്ട്. വിദേശ സ്ഥാനങ്ങളോട് അല്ലെങ്കിലും പണ്ടേ നമുക്ക് താല്പര്യമാണല്ലോ. ഒമാ മത്തിക്ക് എന്താ വില? കിലോ 100 രൂപ. നല്ല വിലയാണല്ലോ മൂസ. വിദേശല്ലേ വില കൂടാണ്ടിക്കോ. എന്തായാലും ഒരു 50 രൂപ താ. 50 രൂപക്ക് മതിയോ? മതി മൂസ. പറഞ്ഞില്ലേ പ്ലസ് ടു പഠിക്കുന്ന ചെക്കനുണ്ടെന്ന്? ഓന്റെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഇതിൽ നിന്നൊക്കെ മെച്ചം പിടിച്ചേ പറ്റൂ. നിങ്ങളെ വേദന ഞമ്മക്ക് മനസ്സിലാവും. കാരണം ഞമ്മക്കുണ്ടല്ലോ അമ്മാരി മക്കള്, ഒന്നല്ല രണ്ട്. 50 രൂപയെങ്കിലും 50. ഈ മത്തി വേണ്ട മൂസ, ഇതൊരു നാടൻ മത്തിന് ലുക്കില്ല. വേണ്ടെങ്കി വേണ്ട, ഒമാമത്തിക്ക് ആൾക്കാർ ക്യൂ നിക്കാണ്. വേണ്ടാത്തോണ്ടല്ല മൂസ, ഇത്രയും പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റാത്തോണ്ടാ. നമ്മളെ മക്കള് പറയണ മാതിരിയൊക്കെ സഹായിച്ചു കൊടുക്കാൻ ഏടിയെങ്കിലും വലിയ ബാങ്കോ ATM ഒക്കെ കുത്തി തുറക്കേണ്ടി വരും. ഒരു കണക്കിന് നിങ്ങൾ പറഞ്ഞ നേര. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് നമ്മൾ ജയിലിൽ കിടന്നാലേ നമ്മളെ വില എന്താന്ന് കുട്ടികൾ മനസ്സിലാക്കുള്ളൂ. ഈ രീതി പോവുകയാണെങ്കിൽ അധികം വൈകാതെ അങ്ങനെ ചെയ്യേണ്ടി വരും. നിങ്ങൾ അതിന് പോണതിന് മുമ്പേ ഞമ്മക്കൊരു മിസ് കോൾ അടിക്കണേ, ഞമ്മളും വരണ്ട്. ആയിക്കോട്ടെ. ഞമ്മളെ സമയം വെച്ച് ഈ കുത്തി തുറക്കുന്ന ബാങ്കിൽ 5 പൈസ ഉണ്ടാവാൻ സാധ്യതയില്ല. അതും ശരിയാ. എന്നാ ശരി മൂസ.